പ്രഭാഷകൻ പതിനൊന്ന് പതിനേഴ് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രധാനം ചെയ്യും ഒരുക്കുന്ന ദൈവ വചന സുസോഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സേവർ ഖാൻ വഠായൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും ഇപ്പോൾ കേട്ട തിരുവതിര ഭാഗം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനൊന്നാമത് അധ്യായത്തിൻ്റെ പതിനേഴാം തിരുലി കൃതമാണ് അവിടെ വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല ദൈവകൃപ ശാശ്വരമായ ഐശ്വര്യം പ്രധാനം ചെയ്യും പ്രിയപ്പെട്ട ദൈവബാധിത നീ ഒരു കർത്താവിൻ്റെ ഭക്തനാണോ നീ ദൈവത്തെ വിടാതെ പിന്തുടരുന്നവനാണോ നീ ദൈവിക കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നവനാണോ നീ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ ജീവിക്കുന്ന ദൈവഭക്തനാണോ നീ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആദ്യം നിന്റെ ഹൃദയത്തിൽ വരുന്നത് എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളുക കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിന്നെ വിടാതെ പിന്തുടരും കർത്താവിന്റെ ദാനങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോവുകയില്ല ശാശ്വതമായ നിലനിൽക്കുന്ന ഐശ്വര്യം കൊണ്ട് നീ സമൃദ്ധി അടയുമെന്ന ദൈവത്തിന്റെ വചനം നിന്നെ ഉറപ്പ് തരികയാണ് പ്രൈസ്തല്ല സന്തോഷത്തിനെ പറയാം ഹലേലിയാം ഞാൻ അവർക്കാണ് അട്ടപ്പാടി സഹിക്ക ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ഒരു ശുശ്രൂഷയിൽ ഒരു വ്യക്തി വന്നു സാക്ഷ്യപ്പെടുത്തി ആ സാക്ഷ്യം കേട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞ സഹോദരങ്ങളെ ദൈവകർഭ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യാൻ തുടങ്ങി ദൈവഭക്തയായ ഒരു അമ്മച്ചി എങ്ങനെയാണെന്ന് അത് അത് ആയിട്ട് കാണുന്നുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് എൽ സി ജോസഫ് എന്ന് ഞാൻ ഈ റോഡ് ചെന്നിമലെന്നൊരു നിന്ന് വരുന്നത് ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ എൻ്റെ മകൻ ഫുട്ബോൾ കളിച്ച് കാലിൽ ഇൻഫെക്ഷനായി അത് മുഴുവൻ ഞങ്ങളോട് പറയാതിരുന്ന് അങ്ങ് അഴുകിപ്പോണരവസ്ഥയല്ലേ അപ്പോൾ ഞങ്ങൾ ആദ്യം കോളേജിൽ നിന്ന് വന്നിങ്ങനെ ഫോ ഫോൺ ചെയ്ത് പറഞ്ഞ എൻ്റെ കാലൊക്കെ ഭയങ്കര വേദന എനിക്ക് സഹിക്കാൻ പറ്റണില്ല അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്നെ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞാൽ ഒരാളെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെ നിന്ന് ഞാനൊരു ലാബ് ടെക്നീഷ്യനെയാണ് ഹോസ്പിറ്റലിൽ വർക്ക് ഞാൻ ഞാനെന്നെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഭയങ്കര ഇൻഫെക്ഷൻ ആയതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ എൻ്റെ മകനോട് ആദ്യം പറഞ്ഞത് നമുക്ക് സഹ്യോനിൽ പോയി രാത്രി പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്ന് ഡോക്ടറെ കൊണ്ട് കാല് തുടിച്ചാൽ മതി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ലേ ഈ കാലും വെച്ച് നിങ്ങൾ ഇത്രയും ദൂരം പോയി കഴിഞ്ഞാൽ കാല് പെട്ടേണ്ട വരും ആദ്യം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ശരി എന്നാൽ ശരിയെന്ന് പറഞ്ഞു ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ കാലിങ്ങനെ ഉരുകി ഉരുകി പോവാം ഒട്ടും മാംസമില്ല അപ്പോൾ ഓരോ പ്രാവശ്യം ആദ്യത്തെ ദിവസം എടുത്തപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് പഴുപ്പ് വന്ന് ഉരുകിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ദിവസം അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പഴുപ്പ് വന്നിട്ട് എല്ല് മാത്രമുള്ള ആ വശത്തൊന്നും ഒരു തുള്ളി മാംസമില്ല വെയിനോ ഒന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇത് പറ്റില്ല നിങ്ങൾ നേരെ കോയമ്പത്തൂർ കെ എം സി എച്ചിലേക്ക് കൊണ്ടുപോയിക്കോ കാലിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇൻഫെക്ഷൻ എല്ലിനു ഇൻഫെക്ഷനായി എടുക്കേണ്ടവരും അപ്പം ഞാൻ ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു എൻ്റെ കെ എം സി എച്ച് സൈക്കിയു എൻ്റെ ഡോക്ടർ യേശു ആ ഞാനിവനെയും കൊണ്ട് രാത്രി പ്രേരണ അവിടെ എത്തും അവിടെ വെച്ച് യേശു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തും എൻ്റെ മോൻ്റെ പഴുപ്പ് മാറും കാലു സൗഖ്യമാകും ഞാൻ പൂർണ്ണമായ ഹൃദയത്തിൽ വിശ്വസിച്ചു ആരോടും പറഞ്ഞില്ല ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി എൻ്റെ ഭർത്താനോട് പറഞ്ഞു എനിക്കിപ്പോഴൊക്കെ സഹ്യോണിൽ പോകണ ഇവനെയും കാലും കൊണ്ട് ഹോസ്പിത്രിയിൽ നിന്ന് നേരെ ഇവനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സെഹ്യോണിലേക്ക് ഇവിടെ എത്തിച്ചു ഇവനെയും കാലും വെച്ചുകൊണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടി ഈ ബസ്സിൽ കയറി ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന പ്രാർത്ഥനാ സമയം അവിടെ ഇരുത്തി രാത്രി പ്രാർത്ഥനയ്ക്കാണ് ജാഗരണ ജാഗരണ പ്രാർത്ഥന വേണ്ടി രാത്രി ജാഗരണ പ്രാർത്ഥന നടത്താൻ ഒരു ക്രമീകരണം നമുക്ക് നമുക്കൂടെ ഉണ്ട് അതിനു വേണ്ടിയാണ് ഈ സഹോദരി മകനെ കൂട്ടി വന്നത് ഇവിടെ എത്തി ഞാൻ പ്രാർത്ഥന ജാഗരണ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റണി അച്ഛൻ വന്ന് ഇവനെ കണ്ടു ഇവനെ പ്രാർത്ഥിച്ചു തലയിലേക്ക് കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് വർഷം കുളത്തിൽ തളർന്ന് കിടന്ന യേശുവേ ഈ മകനെ തൊട്ട് എന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ അത് കഴിഞ്ഞ് ഇവിടുത്തെ ജോസ് ബ്രദർ വന്ന് ഇവൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ച് ഈശോ നിങ്ങളെ സൗഖ്യമാക്കും ഇവൻ്റെ കാലിലുള്ള ഈ കുഴി എല്ലാം ഒക്കെ മൂന്ന് ദിവസം കൊണ്ട് പുതിയ മാംസം വന്ന് നിറയ്ക്കും യേശു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് രാവിലെ ഞാൻ അപ്പം കാലൊക്കെ ഇത്രയുണ്ട് വീങ്ങി നീര് വന്ന് ഇത്രയുണ്ട് കാലം നടക്കാനൊന്നും വയ്യ ഞങ്ങൾ താങ്ങിയാണ് ഇവിടെ നിന്ന് വീണ്ടും വീട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചു അന്ന് ഞാൻ വിട്ടു അടുത്ത ദിവസം ഡോക്ടറെടുത്ത് ചെന്നപ്പോൾ ഒരു തുളി പഴുപ്പില്ല എല്ലാ പഴുപ്പും നിന്നുപോയി ശേഷം ഞാൻ വേറെ ഒരു ക്യാൻസത്തിലും ഒരു ഡോക്ടറുടെ അടുത്തും കാണിച്ചെന്നില്ല ഞങ്ങൾ തന്നെ ഡ്രസ്സ് ചെയ്തു ആ മൂന്ന് ദിവസം കൊണ്ട് പുതിയ പുതിയ മാംസം വളച്ചു വന്നു അവിടെ ആറുമാസമായാലും ഇവനപ്പോൾ ഏപ്രിലിൽ കാലടിപെട്ട് വന്നു ജൂൺ ജൂലൈ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റിലെ എക്സാം അത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ കോളേജിൽ പോയി കോളേജിലും പോയി എക്സാമും അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇവൻ ബി എസ് സി നേഴ്സിംഗ് ആണ് തിയേറ്ററിലൊക്കെ നിന്ന് കഴിയുമ്പോൾ കാല് വീണ്ടും ഇങ്ങനെ ഭയങ്കര നീര് വന്ന് ഇത്തിരി ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഈ ഏപ്രിലാണ് വന്ന് അവന് ഒട്ടുംരില്ല ഇപ്പൊ ഉച്ചയ്ക്ക് മൂന്ന് മണി തുടങ്ങി രാത്രി രണ്ടു മണി വരെ തിയേറ്റർ കേസ് അറ്റൻഡ് ചെയ്താലും ഒട്ടും ഈ സഹോദരി പറയുന്ന സാക്ഷി കേൾക്കുമ്പോ അറിയാതെ നമ്മുടെ കണ്ണെന്ന് അറിയണത് സഹോദരൻ അല്ലേ രൂപയ്യൂ ജനോക്ക് ആദ്യം കറുത്ത ഒരു പ്രേരണ തന്ന് ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സെഹിയേക്ക് പോകാൻ അപ്പോൾ ലോകത്തിന്റെ ഭാഷയിൽ ചില കാര്യങ്ങൾ അതൊന്നും തടയപ്പെട്ടു പിന്നെ രണ്ടാം പ്രാവശ്യം സഹോദരൻ ആരോടും പറഞ്ഞില്ല ഉള്ളിലൊക്കെ പരിശുദ്ധന്മാർ പ്രേരണ തന്ന ആരോടും പറഞ്ഞില്ല ഈ സഹോദരി പ്രാർത്ഥിച്ച് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ സെഹിയോനാണ് എൻ്റെ വൈദ്യൻ യേശുവാണ് അങ്ങനെ ഈ സഹോദരി ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ തീരുമാനമുണ്ടാക്കി ഹോസ്പിറ്റലിൽ നേരെ ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ സ്ഥിതി കാല് മുഴുവൻ പഴുത്തി എല്ലും അരങ്ങുന്ന ഒരവസ്ഥ ഞരമ്പില്ല വേനിലൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ ബഹുമാനപ്പെട്ട ആന്റണി നേടുമ്പുറത്ത് അച്ഛൻ അച്ഛൻ ഇവിടെ ശുശ്രൂഷ വെള്ളിയാഴ്ച ശുശ്രൂഷകൾക്ക് താമസിച്ചത് ഞാൻ സഹായിക്കുന്ന ചാനണി അച്ഛൻ ആഴ്ച തലയെ കൈവച്ച് പറഞ്ഞ് മുപ്പത്തി മൂന്ന് വർഷം കൊലക്കിടക്കുന്ന തർവാതിരോഗ സെപ്പടുത്തി കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അപ്പൊ തന്നെ സൗഖ്യത്തിന്റെ അഭിഷേകം തുറക്കപ്പെട്ട് തുടർന്ന് രാത്രി ജാഗരണ പ്രണയത്തിൽ നീന്തുന്ന ജോസ് ഒരു മെസ്സേജ് പറഞ്ഞ് മൂന്ന് ദിവസത്തിനകം ഇത് ഈ ഇതെല്ലാം നികക്കുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചതുപോലെയും ജോസിയേട്ടൻ പറഞ്ഞതുപോലെയും ആറാം ദിവസം ഈ കുട്ടി സ്കൂളിൽ പോയി മൂന്നാം ദിവസം അസ്ഥികൾ മുഴുവൻ മാംസം വന്ന് മൂടി എത്രമാത്രം സന്തോഷമുള്ള തോന്നണ്ടോ അത്രയും സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ

ദൈവഭക്തരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ ഐശ്വര്യം ഒഴിയുന്നില്ല സഹോദരങ്ങൾ കർത്താവിൻ്റെ ദാനങ്ങൾ ഒഴിഞ്ഞു പോകുകയാണ് വാഗ്ദാനം സത്യമാണ് കർത്താവിനെ സംബന്ധിക്കുന്ന എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്ന് ദൈവഭക്തിയുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവഭക്തി നിറയട്ടെ വചന കേൾക്കാൻ പ്രാർത്ഥിക്കാൻ കൂടെ പ്രാർത്ഥന നടത്താൻ കുമ്പസാരിക്കാൻ കൂദാശകൾ പങ്കുചേരാൻ ഭക്തിയുടെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകട്ടെ കാര്യങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്ക ശ്രദ്ധിക്കട്ടെ ഹാലലു 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 യേശുവേ ആരാധന കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭക്തപ്പെടുത്തുന്നു ഓ കർത്താവായ ദൈവമേ ൂഷികൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കൻ ആൾക്കാരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ് സിരിസഭവരെ അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗത്തിലൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവഭക്തിയുടെ ആത്മാവിനെ ഇപ്പോൾ സമൂഹത്തിൻ്റെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുദീപിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ ദൈവാരാധന ആത്മാവ് വർഷിക്കപ്പെടട്ടെ വിശ്വാസത്തിന് ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവഭക്തി ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് നാളുകളായിട്ട് കഠിനമായി കർത്താവ് ക്രമ നഷ്ടപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ക്ഷമയുടെ ചൈതന്യത്തെ പകരണമേ പരിശുദ്ധാത്മാവിനെ പകരണമേ അഭിഷേകാഗ്നി ഹൈക്കണമേ ദൈവക്രമ ഹയ്ക്കണമേ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ അനിതാപത്തിന്റെ ആത്മാവിനെ അയക്കണമേ കൂട്ടായ്മയുടെ ആത്മാവിനെ അയക്കണമേ തിരുസഭാസനേഹത്തിന്റെ ആത്മാവിനെ അയക്കണമേ പ്രത്യാസിയുടെ ആത്മാവിനേ ക്ഷമയുടെ ആത്മാവിനെ അയക്കണമേ ദൈവത്തിന് ആത്മാവിനെ അയക്കണമേ ആരാധന 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 ഏ ആരാധന ആരാധന ഓരോ ദാസീദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദാസീദാസന്മാരിൽ സന്നിധിച്ചിരിക്കുന്ന സലരീപിത അന്ധകാരിപടം വിട്ടുകൊട്ടെ എന്ന് കല്പിക്കുന്നു അഗ്നി അഭിഷേകം വിശുദ്ധി കൊണ്ട് കത്തട്ടെ പ്രാർത്ഥന കൊണ്ട് ജൊലിക്കട്ടെ ആരാധന 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 പരിശുദ്ധ അമ്മയോട് ചേർന്ന ഉൾപൊരു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറഞ്ഞത് ലോഡ് അല്ലെ ലുയ്യ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യുദ്ധം അവസാനിപ്പിക്കാൻ യുദ്ധം തുടങ്ങുക സന്തോഷത്താറെ പറയാ ഹാലെ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധങ്ങൾ അവസാനിച്ച് കാണണമെന്നുള്ളത് ഹൃദയത്തിൽ അല്പമെങ്കിലും ദൈവകൃപയുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം നീ യുദ്ധം ആരംഭിക്കണം യുദ്ധം ആരംഭിക്കുന്നിടത്ത് യുദ്ധം അവസാനിക്കുകയും അതുകൊണ്ട് യുദ്ധം അവസാനിക്കാൻ യുദ്ധം ആരംഭിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് നമ്മൾ യുദ്ധം ചെയ്യണം വി ആർ കോൾ ടു ഫൈറ്റ് യുദ്ധം ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ചില വചനങ്ങൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം നൂറ്റി നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ തിരുലിതം അവിടെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് അതൊരു പ്രാർത്ഥനയാണ് യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പട പൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പട്ടപോലെ തന്നെ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു എന്ന വചനം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ദൈവജനത്തിന് യുദ്ധം ചെയ്യാൻ ദൈവം തന്നെ പ്രവാചകരുടെയും ന്യായാധിപന്മാരുടെയും ജന നേതാക്കന്മാരുടെയും പരിശീലനം കൊടുക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു പരിശീലനം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ട ആയുധങ്ങൾ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ ദൈവജനത്തിന് കൊടുക്കുന്നതായിട്ടും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ വായിക്കുന്നത് മക്കബായുടെ പുസ്തകത്തിലാണ് രണ്ട് മക്കബായർ അതിൻ്റെ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ പതിനഞ്ചാം തിരു ലിഖിതം രണ്ട് മക്കബായർ പതിനഞ്ച് പതിനഞ്ച് അവിടെ അതെങ്ങനെയാണ് പഠിപ്പിക്കണത് ജറമിയ വലതു കര നീട്ടി യൂദാസിന് ഒരു സുവർണ ഖണ്ഡം നൽകിക്കൊണ്ട് പറഞ്ഞ് ഈ വിശുദ്ധ ഖണ്ഡം സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഏകോദ ജനതയ്ക്കെതിരെ ഒരുപാട് തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നൊരു സമയത്ത് ആ സമയത്ത് ജന നേതാവായി യൂദാസ് അങ്ങനെ എല്ലാവരും കൂടെ കൂടി ദൈവത്തിനു സഹായം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഓനിയാസ് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തോട് ചങ്കു പറഞ്ഞൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ അവർ ഒരു ദർശനത്തിൽ ഒരു സംഗതി കാണുകയാണ് അതിങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ നര ചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് അവൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രവാചനായ ജെറമിയ ആണിത് എന്നിട്ടോ ജെറമിയ ഒരു സുവർണഖണ്ഡം ഒരു വാൾ ഖണ്ഡം എന്ന് പറഞ്ഞ വാൾ ഒരു സ്വർണ നിറമുള്ള വാള് യുവദാസിന്റെ കയ്യിലേക്ക് കൊട്ടത്തിട്ട് പറഞ്ഞു ഈ വിശുദ്ധ ഖണ്ഡം നീ സ്വീകരിക്കുക എന്നിട്ട് പറഞ്ഞു ദൈവത്തിനുള്ള സമ്മാനമാണിത് യു ആർ റിസീവ് ഇറ്റ് എന്നിട്ട് പറഞ്ഞിങ്ങനെയാണ് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കുക സന്തോഷത്തര പറ ഹാലരുക അപ്പൊ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന ദൈവം യുദ്ധം ചെയ്യാൻ വേണ്ട വാള് ദൈവജനത്തിന് കൊടുക്കുന്ന ദൈവം വീണ്ടും പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യാൻ പുറപ്പെടുക പരിശീലനം കൊടുത്തു ആയുധം കൊടുത്തു പുറപ്പെടുക എന്ന് പറഞ്ഞൊരു ദൈവം ബൈബിളിലുണ്ട് ഉണ്ട് വേർ ഡു ബി സി ദാറ്റ് നമ്മൾ എവിടെയാണ് കാണുന്നത് അത് നമ്മൾ കാണുന്നത് ജോയൽ പ്രവചനത്തിലാണ് ജോയൽ പ്രവചനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതും പത്തും തിരുലിഖിതങ്ങൾ അവിടെ വധനെങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവിൻ യുദ്ധത്തിന് ഒരുങ്ങുവിൻ ശക്തന്മാരെ ഉണർത്തവിൻ സകല യോദ്ധാക്കൾ ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ കൊഴു വാളായും വാക്കത്തെ കുന്തമായി രൂപാന്തരപ്പെടുത്തവൻ ണെന്ന് ദുർബലൻ പറയട്ടെ ദൈവജനത്തോട് യുദ്ധത്തിന് പറഞ്ഞ കർത്താവ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തുകയാണ് സകല യോദ്ധാക്കൾ ഒരുമിച്ച് ചേരട്ടെ യുദ്ധത്തിന് ഒരുക്കുവിൻ ശക്തന്മാരെ ഉണർത്തുവിൻ എന്നിട്ട് പറയാണ് ഇപ്പം നിങ്ങളെ ഒരു കൊഴിവാണുള്ളതെങ്കിൽ അത് വട്ടാൻ പറ്റുന്ന വാക്കത്തിയായിട്ട് രൂപാന്തരപ്പെടുത്തവൻ വീണ്ടും പഠിപ്പിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കൊരു വാക്കതി ആണെങ്കിൽ അതൊരു കുന്തമായി രൂപാന്തരപ്പെടുത്തവൻ താനൊരു യോദ്ധാവാണെന്ന് ഏറ്റവും ദുർബലൻ പോലും പറയട്ടെ എന്ന് വചനം പഠിപ്പിക്കുകയാണ് സന്തോഷത്തോടെ പറയാം ഹല്ലേ ലൂയ്യ ഒരുമിച്ച് പറയാം ഹല്ലേലുവിയ ഹൃദയം തുറന്ന് പറയാം ഹല്ലേ ലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നമ്മൾ പുതിയ നിയമത്തിൽ ചില വചനങ്ങൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നെങ്കിൽ അതേ യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്ത പൗലോസ്ലിക തൻ്റെ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ യുദ്ധം രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിലല്ല ദേശങ്ങളും ദേശങ്ങളും തമ്മിലല്ല രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലല്ല ഭൂഖണ്ഡങ്ങളും ഭൂഖണ്ഡങ്ങളും തമ്മിലല്ല ജാതികൾ തമ്മിലല്ല ആ യുദ്ധമെന്ന് പറയുന്നത് നിത്യശത്രുമായ സാത്താനുമെതിരായിട്ടുള്ള യുദ്ധമാണ് നിന്റെ ശത്രു സാത്താനാണ് നിന്റെ ശത്രു പിശാജാണ് അവിടെയും യുദ്ധത്തിന് ഒരുങ്ങാനും തയ്യാറെടുക്കാനും ആയുധം സ്വീകരിക്കാനും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെ കർത്താവ് പൗല ശ്രീകാല വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ എവിടെയാണ് വായിക്കേണ്ടത് അത് നമ്മൾ വായിക്കേണ്ടത് എ പി എസ് എസ് ലേഖനത്തിൽ ആറാമത്തെ അധ്യായത്തിലാണ് ആറാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെയുള്ള തിരുലിഖിതങ്ങൾ അവിടെ വാദന വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അപ്പം നോക്ക് പഴയ നിയമത്തിൽ ആയുധങ്ങൾ ധരിക്കാൻ പറഞ്ഞതുപോലെ നിയമത്തിൽ ആയുധങ്ങൾ ധരിക്കാൻ പറയുകയാണ് എന്നിട്ട് പറയാണ് എന്തെന്നാൽ നമ്മൾ മാംസത്തിനും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര അന്ധകാരലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുമാണ് പടമിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് അവിടെ പരിചയ കവചങ്ങൾ നീതിയുടെ കവചം പടത്തോപ്പി എല്ലാം ധരിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ പതിനേഴാമത്തെ ഭാഗത്തിന് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് രക്ഷയുടെ പടത്തോപ്പി അണുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുമെൻ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കണ്ഠം കൊടുത്തത് പോലെ പൗലോസര പറയാണ് നീ ദൈവവചനമാകുന്ന നിന്റെ ആത്മാവന്റെ വാളെടുത്ത് പൊരുതുക ദൈവവചനമാകുന്ന ആത്മാവന്റെ വാളെടുത്ത് നീ പടപെട്ടുക നീ പൊരുതുക ഒരുമിച്ച് പറയാ അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നമ്മൾ ഗൗരവബുദ്ധിയ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ ദൈവവചനമാകുന്ന വാളെടുത്ത് പൊരുതാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യത്തിൽ വ്യത്യാസം സംഭവിക്കാൻ തുടങ്ങും അത് നമ്മൾ വായിക്കുന്നത് ഏശ്യ പ്രവചന രണ്ടാമത്തെ അധ്യായത്തിലാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ രണ്ട് മുതൽ അഞ്ചു വരെയുള്ള തിരലി വചനം വചന പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആളയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോമന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ പഠിപ്പിക്കും ആ പാതകളിൽ നാം ചരിക്കും കർത്താവിൻ്റെ നിയമം സിയോൻ നിന്ന് പുറപ്പെടുകയും അവിടുത്തെ വചനം ചെറുസലേമിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ആലയ സ്ഥിതി ചെല്ലുന്ന സ്ഥലത്ത് ചെന്നിട്ട് അതിന്റെ ഇടവക ദേവാലയം ആയിക്കോട്ടെ അത് ധ്യാനകേന്ദ്രം ആയിക്കോട്ടെ എവിടെ നിന്ന് വചനം പുറപ്പെടുന്നു അവിടേക്ക് ചെന്നിട്ട് നീ അവിടുന്ന് ധാരാളങ്ങൾ വചനം കേൾക്കും അവിടുന്ന് ധാരാളം വചനം പുറപ്പെടും വചനമാകുന്ന വാള് കൊണ്ട് വചനമാകുന്ന ഖണ്ഡം കൊണ്ട് തെരുതെരെ വെട്ടിമുറിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ നാലാമത്തെ തിരഞ്ഞെടുത്തത്തിൽ ഇതാണ് പ്രധാനപ്പെട്ട വചനം അവിടുന്ന് ജനതകളുടെ മദ്യത്തിൽ വിധികർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിക്കും അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തെയുമായി അടിച്ചു രൂപപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയായിരുന്നു കൊഴു വാളായും നിങ്ങളുടെ വാക്കത്തി കുന്തമായി രൂപാന്തരപ്പെടുത്തുവിൻ എന്നാൽ വചനം കേട്ട് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം അതാണ് അവരുടെ വാൾ നേരെ തിരിച്ച് കൊഴുവായിട്ട് മാറും പിന്നെയോ അവരുടെ കുന്ത വാക്കത്തിയായിട്ട് അടിച്ച് രൂപാന്തരപ്പെടുത്തും ജനതകളുടെ ഇടയിലെ തർക്കങ്ങൾ അവസാനിക്കും ജനതകളുടെ യുദ്ധങ്ങൾ അവസാനിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇന്ന യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ തർക്കങ്ങൾ അവസാനിക്കണമെങ്കിൽ പടവട്ട് അവസാനിക്കണമെങ്കിൽ നീ വചനമാകുന്ന വാളെടുത്ത് യുദ്ധം തുടങ്ങണം നീ യുദ്ധം തുടങ്ങിയാൽ നീ യുദ്ധം തുടങ്ങിയാൽ ഒരു യുദ്ധം അവസാനിക്കും സഹോദരങ്ങളെ ഇത് ഒറ്റപ്പെടിയൊരു വചനമല്ല ദൈവവചനം പ്രഘോഷിക്കുന്ന സ്ഥലത്തെല്ലാം യുദ്ധങ്ങൾ അവസാനിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് വീണ്ടും നമ്മളത് കാണുന്നുണ്ട് വീണ്ടും നമ്മൾ കാണുന്നത് മിക്ക പ്രവചനത്തിലാണ് മിക്ക പ്രവചനത്തിൽ നാലാം അധ്യാദ്ധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരലിഹിതങ്ങൾ അവിടെ വാചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടെ തന്റെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കും അവിടെ നമ്മുടെ വഴികളിലൂടെ നടക്കാമെന്ന് പറഞ്ഞു അനേക ജനതകൾ വരും സിയോനിൽ നിന്ന് നിയമവും കർത്താവിന്റെ വചനമോ പുറപ്പെടും അപ്പോൾ വിദൂരസ്ഥരായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളിനായിരിക്കും അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല വചനം പിടിപ്പിക്കുക ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല അഭ്യസിക്കുകയില്ലേ അപ്പോ വചനമാകുന്ന വാളെടുത്ത് വെട്ടുമ്പോൾ സംഭവിക്കുന്ന കാര്യം യുദ്ധം അഭ്യസിക്കുകയല്ല പരിധികൾ ഉയരുകയല്ല രാജ്യ രാജ്യത്തിനെതിരെ വരികയല്ല ജനം ജനത്തിനെതിരെ തിരികുക വെളിപ്പെടുത്തുകയാണ് സന്തോഷത്തോടെ പറയാ ഹല്ലേരുവ്യ ഒരുമിച്ച് പറയാം ഹല്ലേരുവ്യ ഉറക്കെ പറയാം ഹള്ളേരുയ്യ അതുകൊണ്ടാണ് സഹോദരങ്ങളെ ലൂക്കാഴ്ച സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് ഒരു വെളിപ്പെടുത്തൽ നൽകിയിട്ടുണ്ട് ലൂക്കാഴ്ച ശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന്റെ അമ്പത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ ഒരു കാര്യം വെളിപ്പെടുത്തുന്ന ഇങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും രണ്ടുപേർ മൂന്ന് പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രനും പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കും അമ്മയ്ക്കുമെതിരായും അമ്മായിമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിമ്മയ്ക്കുമെതിരായ ഭിന്നിക്കും ഇങ്ങനെയുള്ള ഭിന്നത ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ദൈവവചനമാകുന്ന വാളുടെ അടുത്ത് വെട്ടുമ്പോൾ ഈ ഭിന്നിച്ചിരിക്കുന്നവർക്ക് രൂപാന്തരീകരണം സംഭവിക്കും വാള് കൊഴുവായും കുന്തവാക്ക് രൂപാന്തരപ്പെടുന്ന വചനം പഠിപ്പിക്കുക ഒരുമിച്ച് പറയാം അല്ലേലിയ എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ ഭിന്നത മാറുന്നത് എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ ഡൈവേഴ്സ് മാറുന്നത് എന്തുകൊണ്ടാണ് ധ്യാനം കൂടുമ്പോൾ അമ്മായിമ്മയ്ക്കും മക്കൾക്കും തമ്മിൽ അനുസരണം വിധേയത്തെ കൂട്ടായ്മ ഉണ്ടാകണത് ഒരു യുദ്ധം തുടങ്ങുന്നിടത്ത് മറ്റൊരു യുദ്ധം അവസാനിക്കും പറയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ജാതികൾ തമ്മിലുള്ള യുദ്ധം വീട്ടുകാർ തമ്മിലുള്ള യുദ്ധം അയൽവാസികൾ തമ്മിൽ യുദ്ധം ഇത് അവസാനിക്കണം നീ ഒരു യുദ്ധം ആരംഭിക്കണം വചനമാകുന്ന വാളുടെ അടുത്തുള്ള യുദ്ധം ആരംഭിക്കുന്നിടത്ത് ഇന്ന് കാണുന്ന യുദ്ധം അവസാനിക്കും സന്തോഷത്തിന് പറയും അതുകൊണ്ടല്ലേ സഹോദരങ്ങൾ പറഞ്ഞത് ഒരു സ്ഥലത്ത് നിന്റെ കൊഴു വാളായിട്ടും നിന്റെ വാക്കത്തെ കുന്തമായിട്ട് രൂപാന്തരപ്പെടുത്താൻ പറഞ്ഞിട്ട് മരസ്ഥലത്ത് വചനമാകുന്ന വാൾ ഉപയോഗിക്കുമ്പോൾ നിന്റെ വാള് വീണ്ടും കൊഴുവായും നിന്റെ കുന്തം വീണ്ടും വാക്കത്തിയായി രൂപാന്തരപ്പെട്ടു വന്ന് തിരിച്ചു രേഖപ്പെടുത്തിയിരിക്കുകയാണ് സഹോദരങ്ങൾ അതുകൊണ്ട് പഴയ നിയമത്തെ പറഞ്ഞിരിക്കുന്ന യുദ്ധത്തിനുള്ള ഒരു മറുപടിയാണ് പൊതുസേഖ വചനമാകുന്ന വാള് സ്വർക്കുന്ന സ്വർണം കൊണ്ടുള്ള കണ്ണം ദൈവ വചനമാകുന്ന വാള് എഴുന്ന കർത്താവു സന്നൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട സാഹ പ്രാർത്ഥിച്ചവർക്കെല്ലാം കർത്താവ് യുദ്ധം ചെയ്യാനും പടപൊരുതാനുള്ള പരിശീലനം നൽകി പരിശീലനം നൽകുന്ന ദൈവം ആയുധം നൽകുന്ന ദൈവം യുദ്ധത്തിന് പറഞ്ഞയക്കുന്നവന് ദൈവം ദുർബലന് പറയണം ഞാൻ യോദ്ധാവാണെന്ന് നീ വചനത്തിന്റെ യോദ്ധാവാണ് വചനം പ്രകോഷിക്കാനൊരു പരിശീലനം നിനക്ക് വേണം വചനമാകുന്ന ആയുധം ദൈവം നിനക്ക് തരണം ആ വചനമാകുന്ന ആയുധം നേരത്തെ ഉപയോഗിക്കണം എങ്കിലേ യുദ്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ കരങ്ങൾ ഉയർത്തി സ്തുതിക്കടിയ അഭിഷേകത്തിന് വേണ്ടി ഹാലലു 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 യേശുവ ആരാധന 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 ഓ കർത്താവേ ഇപ്പോൾ ചങ്ക തുറന്ന വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയും വചനത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയും വചനം കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ മേലെല്ലാം കർത്താവിന്റെ അഗ്നി അഭിഷേകപ്പെടുത്തി അവരിക്കട്ടെ വചന പഠിക്കാനും വചന ഓർത്തിരിക്കാനും വചന പ്രഘോഷിക്കാനും വചനമാകുന്ന വാൾ ഉപയോഗിക്കാനും ഇവരെ തടസ്സപ്പെടുത്തും സകല അന്ധകാരം യേശു നമ്മൾ വിട്ടുപോട്ടെന്ന് കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ വചനമാകുന്ന ആത്മാവിന്റെ വാൾ ഇപ്പോൾ ഇവരുടെ ഹൃദയത്തിലും ഇവരുടെ കൈകളിലും ഇവരുടെ നാവുകളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന 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 യേശുവാരാധന ആരാധന യേശുവാരാധന 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 യുദ്ധം തുടരുക യുദ്ധം അവസാനിക്കട്ടെ ായ ദൈവമേ അവിടുത്തെ മുൻപിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് തിന്മക്കെതിരെ പടപരിധി വിജയം വരിക്കാൻ ഒരു അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മത്താൻ ശേഷം നാലാമത്തെ അധ്യായത്തിൽ അവിടുന്ന് വചനം പറഞ്ഞപ്പോൾ സാത്താൻ വിട്ടുപോയി വചനം ഉണ്ടല്ല കണ്ടാറ് അവിടുന്ന് അവനെ വചനം കൊണ്ട് പുറത്താക്കിയെന്ന് ഉണ്ടല്ല കണ്ടാറ് ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ വചനം നിറയ്ക്കാനുള്ള നിറയ്ക്കാനുള്ളൊരു അഭിഷേകം ഞങ്ങൾക്ക് തുറന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വചനം പഠിക്കുന്നതിന് ഓർമ്മിക്കുന്നത് ഞങ്ങളെ തടസ്സമെന്ന് എല്ലാ അന്ധകാരങ്ങളിൽ അന്ധകാരങ്ങളും ശാസിച്ച് വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ രണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ ഹാലലുയ്യ ഹാലുയ്യ ഓ കർത്താവായ ദൈവമേ വചനം കേൾക്കുമ്പോൾ ഉറക്കം ക്ഷീണം മന്ദത മടുപ്പ് എല്ലാവിധത്തിലെ തടസ്സങ്ങളെ വിട്ടിരിക്കുന്ന കുട്ടുമങ്ങൾ വ്യക്തിയുള്ളപ്പോൾ വിട്ടുതന്നെ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് വചന ശുശ്രൂഷ മല്ലടിക്കുന്ന കുട്ടുംബങ്ങളെ ഇപ്പോൾ അവിടെ നിന്ന് വിട്ടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ എന്താ പറയുക വചനം വച്ച് വിട്ടുപിച്ചെന്ന് വാചനത്തിൻ്റെ ശക്തിയെപ്പോൾ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുക ഓ കർത്താവെ കരങ്ങൾ ഉയർത്തി തകർന്നു കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലെയും കടബാധ്യതകൾ രോഗപീഠകൾ പൈശാചിക പീഡങ്ങൾ ശല്യങ്ങൾ ഉപദ്രവങ്ങൾ തടസ്സങ്ങൾ ഇപ്പോൾ അവിടുന്ന് ആശീർവദിച്ച് വിട്ടിപ്പിക്കാൻ ആരാധന ആരാധന